റെഡി. നമസ്കാരം. ഞങ്ങൾ ഊരാളികൾ. കേരളത്തിലെ ഒരു ബാൻഡാണ്. ഒരു ബാൻഡ് മാത്രമല്ല, കുറെ കാലമായി കേരളത്തിൽ നാടക പ്രവർത്തനങ്ങളും സംഗീതവും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ആണ് അല്ലെങ്കിൽ മുടി വളർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ താടി വളർത്തിയിട്ടുണ്ടോ എന്ന പേരിൽ ആരെയും പീഡിപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് മുടി മുറിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്ത് ചെയ്യാൻ പ്രേരിപ്പിക്കാനും പോലീസ് നിയമപരമായ ഒരു അവകാശമില്ല. ഇങ്ങനെ ഒരു സംഭവം വിനായകനെ പോലെ ഒരാൾ സംഭവിക്കുമ്പോൾ തീർച്ചയായും ഊരാളികൾ അതിൽ ഇടപെടണം എന്നുള്ളതിന്റെ കാര്യം വേറൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മാർച്ചിന് ഇതേപോലെ സംഭവിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ പേരിൽ ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചാണ്. ഞങ്ങൾക്ക് ഇത്തിരി കൂട്ടുകാരുണ്ട്, ഞങ്ങൾക്ക് പലയിടത്തും ആൾക്കാർ ഞങ്ങളെ അറിയുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് വല്ലാണ്ട് അപമാനിതരാവാണ്ട് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ തീർച്ചയായും അത് ഏൽപ്പിച്ച വേദന എന്താണെന്നുള്ളത് ഒരു ചെറിയ രീതി ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ പീഡനം ഒരു 19 വയസ്സുകാരനെ ഏൽപ്പിച്ച് അവൻ ആത്മഹത്യ ചെയ്യുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല നമുക്ക് മനസ്സിലാവും. പിന്നെ അവനെ ഏൽപ്പിച്ചിട്ടുള്ള പീഡനങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾ ഒരുമിക്കണമെന്നും ഗവൺമെന്റിന് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മൾ അവരെ പുഷ് ചെയ്യാണ്ട് അവരൊന്നും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരല്ല വർഷങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ. അപ്പോൾ ഗവൺമെന്റിന് ഇങ്ങനെ കൂട്ടം കൂടി നിന്നൊന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ നീതിയുക്തമായി ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് ഇത് ഒരിക്കലും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അക്രമോത്സുകമായ ഒരു എന്താ പറയുക, ഒരു അക്രമത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പോലീസിനെ എതിർക്കുക, അവരെ തെറി പറയുക, അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്തേക്ക് കയറുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ലാതെ വളരെ സമാധാനപരമായി അവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പാട്ടിലൂടെ പറച്ചിലൂടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലേ നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഇതിന് ലഭിച്ച റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. ഞങ്ങളല്ലാതെ പല ആൾക്കാരും ഞങ്ങൾക്ക് വേണ്ടി പോസ്റ്ററുകൾ ചെയ്യാൻ തയ്യാറാവുകയും അതങ്ങനെ ഷെയർ ചെയ്ത് ഇപ്പൊ ഇത്രയും വലിയൊരു കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ആൾക്കാർക്ക് ഔപചാരികമല്ലാതെ ഒരു രാഷ്ട്രീയത്തിന്റെ, ഒരു കൊടിയുടെ, ഒരു ജാതിയുടെ ലേബലില്ലാതെ ഒത്തുകൂടാൻ പറ്റുക ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഇന്ന് വൈകിട്ട് വരെ ഇവിടെ നിന്ന് പാടും പറയും. വിനായകന്റെ കൊന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഇങ്ങനെയുള്ള